ഞാൻ അനുഗ്രഹ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ഇന്റഗ്രേറ്റഡ് എം എ പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ്. ഇവിടെ രണ്ട് സെമസ്റ്റർ ആണ് ഒരു ഇയറിൽ, ഇപ്പൊ ഫസ്റ്റ് ഇയർ തന്നെയാണ്. അപ്പം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയിൽ ഏറ്റവും വലിയ സർവകലാശാലയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇവിടെ ഏകദേശം 2500 ഏക്കർ പരന്ന് കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും ഒരുപാട് സ്കൂൾസും ഉണ്ട്. ഇപ്പം ആർട്സ് ആണെങ്കിൽ, തിയേറ്റർ ആണെങ്കിൽ, പിന്നെ സയൻസിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഫൈനസ്റ്റ് ആണ്, പിന്നെ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, അങ്ങനെ പലതും. അതിലെ പിന്നെ ഇന്റഗ്രേറ്റഡ്, 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ സോഷ്യൽ സയൻസസിൽ പിന്നെ ഹിസ്റ്ററി, ആന്ത്രോപോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഈ 5 സബ്ജക്ട്സിലുമാണ് ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉള്ളത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എല്ലാ സബ്ജക്റ്റിനും നമുക്ക് ഇന്ത്യയിലെ തന്നെ ഫൈനസ്റ്റ് ഫാക്കൾട്ടീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഒരു ഫ്രണ്ട്സ് വലയം അല്ലെങ്കിൽ നമ്മുടെ പിയർ എന്നതിനപ്പുറത്തേക്കും നമുക്ക് നല്ല ഒരു, ഏറ്റവും നല്ല ഒരു ഫാക്കൾട്ടി ബേസ് ഇവിടെ കിട്ടും. കാരണം ഇപ്പൊ തന്നെ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് പല പത്രങ്ങളിലാണെങ്കിലും പല ആർട്ടിക്കിൾസ് എഴുതുന്ന ആൾക്കാരാണ് ഇവിടെ നമുക്ക് ഫാക്കൾട്ടീസ് ആയിട്ട് വരിക. അപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് നമുക്കിപ്പോ യു ജി ലെവലിൽ തന്നെ റിസർച്ചിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലുള്ള സബ്ജക്ട് എക്സ്പോഷർ നമുക്ക് കിട്ടും. അപ്പോൾ സിവിൽ സർവീസ് എന്ന ആഗ്രഹത്തിന് എനിക്ക് തോന്നുന്നു ഡൽഹി എന്ന ആഗ്രഹം എന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അല്ലാണ്ട് അക്കാഡമിക്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അക്കാഡമിക്കലി HCU ആണ് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ മിറാണ്ട ഹൗസിൽ പഠിച്ചതായിരുന്നു. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് അക്കാഡമിക്കലി കുറച്ചും കൂടി എക്സ്പോഷർ തോന്നി. പക്ഷെ എന്നിരുന്നാൽ കൾച്ചറലി പിന്നെ എക്സ്ട്രാ കരിക്കുലർ വൈസ് എക്സ്പോഷർ കുറവായിട്ടാണ് തോന്നിയത്. അപ്പൊ അത് ആ ഒരു എക്സ്പോഷർ കുറച്ചും കൂടി എനിക്ക് മിറാണ്ടയിൽ കിട്ടിയത് മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ഓൺലൈൻ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ലൈബ്രറിയും ഒരുപാട് ഓൺലൈൻ സൈറ്റ്സിലേക്കുള്ള നമുക്ക് പെർമിഷൻ കിട്ടും. അപ്പൊ അതുപോലെ നല്ലൊരു റീഡിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ മൂന്നാമതായിട്ട് എന്നെ HCUലേക്ക് അടിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, PhD വരെ, അതായത് 35-40 വയസ്സ് വരെ, 18 മുതൽ 45 വയസ്സ് വരെയുള്ള ആൾക്കാരുള്ള ഒരു ക്യാമ്പസാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തേർഡ് ഇയറിലെ ഒരു UG സീനിയറിനോട് ചോദിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒതന്റിക് ആയിട്ടും കുറച്ചും കൂടി പിന്നെ നോളജ് ഫുൾ ആയിട്ടും നമുക്ക് MA പഠിക്കുന്ന അല്ലെങ്കിൽ PhD ചെയ്യുന്ന ഒരാളുടെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാം. അപ്പൊ കുറച്ചും കൂടി സബ്ജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഒരു വൈഡ് റേഞ്ച് ഓഫ് നോളജ് സ്പെക്ട്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ പൊളിറ്റിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് പഠിക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണ്. അതായത് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ആണെന്ന് വെച്ചാൽ പൊളിറ്റിക്സ് മാത്രമല്ല നിങ്ങൾ 3 വർഷം പഠിക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ സോഷ്യോളജി ഒക്കെ നിങ്ങളുടെ മെയിൻ പേപ്പർ ആയിട്ട് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിരിക്കില്ല, പക്ഷെ അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഓരോ സബ്ജക്റ്റും, സോഷ്യൽ സയൻസ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു സയൻസ് സബ്ജക്ട്സിനേക്കാൾ പിന്നെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് സോഷ്യൽ സയൻസ് പലപ്പോഴും നിൽക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഡിപ്പെൻഡൻസി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ സബ്ജക്റ്റിലേക്ക് ആഴ്ന്നിറങ്ങണമെങ്കിൽ ഓരോ സബ്ജക്റ്റിലും കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പൊ അതിന് ഇതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയർ വളരെ അധികം നല്ലതാണ്.